നമസ്കാരം. കിഫ്ബി പ്രതിസന്ധിയിൽ താൻ മാത്രമല്ല പ്രതി എന്ന് തുറന്നടിച്ചുകൊണ്ട് ഡോക്ടർ തോമസ് ഐസക് രംഗത്ത് വരുമ്പോൾ കാര്യങ്ങളെല്ലാം ചെന്നു പതിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് കൂടി പങ്കുള്ളത് കൊണ്ട് തന്നെ ഈ കേസിൽ നിന്നും തന്നെയും ഒഴിവാക്കണം എന്നാണ് പരോക്ഷമായി തോമസ് ഐസക് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഈ വിഷയത്തിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ ശൂരനാട് രാജശേഖരൻ എഴുതിയ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. തത്വാധിഷ്ഠിത രാഷ്ട്രീയം പ്രാണവായുവിനെ പോലെ കൊണ്ടു നടക്കുകയും അത് പൊതുജനങ്ങൾക്കും അധികാരികൾക്കും മുന്നിൽ പരത്തിപ്പറഞ്ഞ് അഴിമതിയെ ഭംഗിയായി വെള്ളപൂശി മേനി നടിക്കുകയും ചെയ്യുന്ന ബിരുദന്മാർ അനവധിയുണ്ട്. അതിന്റെ ആശാനാണ് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. കേരളത്തെ മുച്ചൂടും മുടിച്ച് കടക്കെണിയിൽ അഴ്ത്തിയ കിഫ്ബി സാമ്പത്തിക തട്ടിപ്പ് പിടിക്കപ്പെട്ടപ്പോൾ അതിന് ഉത്തരവാദി താൻ മാത്രമല്ല എന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ വാദം. മുഖ്യമന്ത്രിക്ക് കൂടി പങ്കുള്ളത് കൊണ്ട് ഈ കേസ് ഇല്ലാതാകുമെന്നാണോ തോമസ് ഐസക് കരുതുന്നത്? അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടതുപോലെ തന്നെയും ഒഴിവാക്കണമെന്ന ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുകയാണോ ഇദ്ദേഹം? രണ്ടായാലും അദ്ദേഹത്തിന് തെറ്റിപ്പോയി. മസാല ബോണ്ടിലെ തോമസ് ഐസക്കിന്റെ കുരുക്ക് മുറുകുക തന്നെയാണ്. ഉയർന്ന പലിശ നിരക്കിൽ മസാല ബോണ്ട് ഇറക്കി പണം സമാഹരിക്കുന്നതിനെ കിഫ്ബി യോഗത്തിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി ടോം ജോസും ധനസെക്രട്ടറി ആയിരുന്ന മനോജ് ജോഷിയും എതിർത്ത മിനിറ്റ്സ് പുറത്തു വന്നതോടെ ഐസക്കിന്റെ പ്രതിരോധം മൊത്തത്തിൽ പാളി. ലണ്ടന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബോണ്ട് ഇറക്കി പണം സമാഹരിക്കാൻ കിഫ്ബി സിഇഒ കിഫ്ബീസ് ബോർഡിന്റെ അനുമതി തേടിയ യോഗത്തിലാണ് ചീഫ് സെക്രട്ടറിയും ധനസെക്രട്ടറിയും എതിർപ്പ് രേഖപ്പെടുത്തിയത്. വിദേശ വിപണിയിൽ പലിശ നിരക്ക് കുറഞ്ഞു നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് മസാല ബോണ്ടിന്റെ പലിശ ഇത്രമാത്രം ഉയർന്നു നിൽക്കുന്നത് എന്നായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ ചോദ്യം. നാണയ വിനിമയ നിരക്കുകളുടെ ഡേറ്റ പരിശോധിച്ചാൽ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുമോ എന്ന് കണ്ടെത്താനാകുമെന്നും ചീഫ് സെക്രട്ടറി യോഗത്തിൽ പറഞ്ഞിരുന്നു. രാജ്യത്തിനകത്ത് കുറഞ്ഞ പലിശയ്ക്ക് ബോണ്ട് ഇറക്കി പണം സമാഹരിക്കാൻ കഴിയും എന്നിരിക്കെ എന്തിനാണ് കൂടിയ പലിശയ്ക്ക് ബോണ്ടിന് ശ്രമിക്കണം എന്ന ചോദ്യവും ധനസെക്രട്ടറി മനോജ് ജോഷിയും ഉന്നയിച്ചിരുന്നു. പലിശ കൂടിയാലും രാജ്യാന്തര വിപണിയിൽ പ്രവേശിക്കാനുള്ള അവസരം ഉപയോഗിക്കണമെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ മറുപടി. അധ്യക്ഷത വഹിച്ച മുഖ്യമന്ത്രിയും മിണ്ടിയില്ല. മസാല ബോണ്ട് ഇറക്കുന്നതിൽ വ്യക്തിപരമായ റോൾ ഇല്ല എന്ന ഐസക്കിന്റെ വാദം പച്ചക്കള്ളമാണ് എന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവന്ന ഈ മിനിറ്റ്സ്. മസാല ബോണ്ടിൽ ലാവ്ലിന് ബന്ധമുള്ള CDPQ കമ്പനി എങ്ങനെ എത്തി എന്നുള്ളതും ഇപ്പോഴും ദുരൂഹമാണ്. CDPQ കമ്പനി പ്രതിനിധികളുടെ തിരുവനന്തപുരം സന്ദർശനത്തോടെയാണ് അഴിമതിയുടെ തുടക്കം. CDPQ ബോണ്ടുകൾ മുഴുവനായും 2,150 കോടി രൂപയ്ക്ക് വാങ്ങിയ ശേഷം ലണ്ടന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് വിൽപ്പന നടത്തി. ഇതിലൂടെ കോടികളുടെ ലാഭം കമ്പനി നേടി. ഉയർന്ന പലിശയായ 9.73% മസാല ബോർഡ് വഴി സമാഹരിച്ച 2,150 കോടി രൂപ തിരിച്ചടവ് പൂർത്തിയാകുമ്പോൾ കമ്പനിയുടെ അക്കൗണ്ടിൽ അധികമായി എത്തുന്നത് 1,000 കോടിക്ക് മുകളിലാണ്. ഇതുകൂടാതെയാണ് ഈ ബോണ്ടുകളുടെ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന അധിക വരുമാനം കമ്പനിക്ക് ലഭിക്കുന്നത്. മസാല ബോണ്ടിൽ CDPQ കമ്പനിയുടെ ലാഭം 2,000 കോടിക്ക് മുകളിൽ കടക്കുമെന്ന് വ്യക്തമാണ്. ഈ കച്ചവടത്തിൽ ഐസക്കിന്റെ പങ്ക് തെളിയിക്കുന്ന രേഖകളും ഇഡിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഐസക്കിന്റെ പ്രതിരോധം പാളിയതോടെ അറസ്റ്റ് ഏത് നിമിഷവും ഉണ്ടാകാം. കിഫ്ബി CEO KM എബ്രഹാമും പരിഭ്രാന്തിയിൽ തന്നെയാണ്. തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്താൽ CDPQ എങ്ങനെ എത്തിയെന്ന് വ്യക്തമാകും. അത് തന്നെയാണ് എബ്രഹാമിന്റെ പേടി. ഇന്ത്യൻ രൂപ മുഖവിലയിൽ വിദേശത്ത് വിൽക്കുന്ന കടപ്പത്രമാണ് മസാല ബോണ്ട്. അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷനാണ് ഇത്തരം ബോണ്ടുകൾക്ക് മസാല ബോണ്ട് എന്ന് പേര് നൽകിയത്. ഇത്തരം കടമെടുപ്പ് വിദേശ വായ്പയുടെ പരിധിയിൽ വരുമെന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ അന്ന് അതെല്ലാം ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് നിഷേധിക്കുകയായിരുന്നു. ഇതെല്ലാം മറന്നോ മാറ്റിവെച്ചോ ആണ് തനിക്കതിൽ പങ്കില്ല എന്ന വാദവുമായി ഡോക്ടർ തോമസ് ഐസക്കിന്റെ വരവ്. കിഫ്ബി മസാല ബോണ്ടിൽ തനിക്ക് മാത്രമായി ഒരു ഉത്തരവാദിത്തവും ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. കിഫ്ബി രൂപീകരിച്ചത് മുതൽ അതിന് മുഖ്യമന്ത്രി അധ്യക്ഷനായ 17 ഡയറക്ടർ ബോർഡും അംഗങ്ങളായുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച എല്ലാ തീരുമാനങ്ങളും ഈ ബോർഡ് കൂട്ടായിട്ടാണ് എടുക്കുന്നത്. ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്തമല്ലാതെ ഇക്കാര്യത്തിൽ തനിക്ക് മാത്രമായി ഒരു അധികാരവും ഇല്ല എന്നും ഇഡിക്ക് നൽകിയ മറുപടിയിൽ അദ്ദേഹം വിശദമാക്കുന്നു. പക്ഷേ ഈ വാദത്തിന് അടിസ്ഥാനമില്ല. കേരളത്തിന്റെ സാമ്പത്തിക നട്ടില് തകർക്കുമെന്നറിയാമായിരുന്നിട്ടും കിഫ്ബി ബോർഡ് ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് അതിന് അനുമതി നൽകി എന്നതാണ്
ബില്യൺ ഡോളർ ചോദ്യം. അതിന്റെ അർത്ഥം തോമസ് ഐസക് കുറ്റവിമുക്തനാകുന്നു എന്നല്ല, അതേ നിലയ്ക്ക് തന്നെ പിണറായി വിജയനും ഈ ഇടപാടിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ്. സി ഡി പി ക്യു എന്ന കനേഡിയൻ കമ്പനിയാണ് മസാല ബോണ്ട് വാങ്ങിയത്. പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കമ്പനിയുടെ 20% ഓഹരിയും സി ഡി പി ക്യുവിനാണ്. ലാവ്ലിൻ കമ്പനിയിൽ 20% ഓഹരി പങ്കാളിത്തമുള്ള ഒരു കനേഡിയൻ കമ്പനിക്ക് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ പണയപ്പെടുത്താനുണ്ടായ സാഹചര്യം ഇതിൽ നിന്നും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് മസാല ബോണ്ടിൽ താനല്ല കുറ്റക്കാരനെന്നും മുഖ്യമന്ത്രിക്കും നേരിട്ട് ബന്ധമുണ്ട് എന്നും തോമസ് ഐസക് തുറന്നു പറയുന്നത്. സമൻസിനെ എന്തിനു പേടിക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നടത്തിയ നിരീക്ഷണമാണ് എല്ലാം മറന്നുകൊണ്ട് ഡോക്ടർ തോമസ് ഐസക്കിനെ കൊണ്ട് പറയിപ്പിച്ചത്. കാര്യങ്ങൾ പന്തിയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഞാൻ മാത്രമല്ല, മുഖ്യമന്ത്രിയടക്കം 17 പേരും ഇക്കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. തത്വാധിഷ്ഠിത രാഷ്ട്രീയം മാത്രം ഇക്കാലം അത്രയും ഉത്തരവടിവിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഐസക്കിന്റെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ ഒരു കുറ്റസമ്മതത്തിന്റെ മുഖമാണ് തെളിയുന്നത്. ലാവ്ലിൻ കമ്പനി തന്നെ വലിയൊരു കമ്മീഷൻ കമ്പനിയാണ് എന്ന് ഇതിനകം എല്ലാവർക്കും അറിഞ്ഞ വ്യസ്തതയാണ്. പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവ്ലിനുമായി ഒപ്പിട്ട കരാറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യവസ്ഥാ ലംഘനങ്ങളാണ് ലാവ്ലിൻ കേസിന് നിദാനം. പ്രസ്തുത കരാർ ലാവ്ലിൻ കമ്പനിക്ക് നൽകുന്നതിന് പ്രത്യേക താല്പര്യം കാണിക്കുക വഴി സംസ്ഥാനത്തിന് 86.25 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരിക്കാമെന്നാണ് ലാവ്ലിൻ കേസിലെ പ്രധാന ആരോപണം. ഈ കേസിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതി. കേസ് 30-ലേറെ തവണയാണ് സുപ്രീംകോടതി വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുന്നത്. ഇത്രയും പ്രമാദമായ ഒരു കമ്പനിയിൽ 20% ഓഹരി പങ്കാളിത്തമുള്ള വേറൊരു കമ്പനിക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന നടപടി സ്വീകരിക്കുമ്പോൾ പിന്നിലെ ഉദ്ദേശം വ്യക്തമാണ്. അതാണ് കാളസർപ്പം പോലെ ഏടിയുടെ രൂപത്തിൽ തോമസ് ഐസക്കിന്റെ മുന്നിൽ ഫണം വിടർത്തി നിൽക്കുന്നത്. എന്നെ കൊത്തല്ലേ, പിണറായി വിജയനടക്കം 16 പേരെയും കൊത്തിയിട്ട് മതി എന്നെ കൊത്തുന്നത് എന്ന ഭയപ്പാടിന് മുന്നിൽ വേറെ ആരൊക്കെ പേടിക്കുമെന്ന് കണ്ടറിയണം.